ഗായികയാവൻ വളരെ കുഞ്ഞിലേ തന്നെ ചേച്ചി ആ ട്രാക്കിലേക്കാണ് വന്നത്. എങ്കിലും വേറെ എന്തെങ്കിലും ഒരു ജോലിയെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് ടീച്ചിങ് തന്നെയായിരുന്നു ഇഷ്ടമുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ. അച്ഛൻ എൻ്റെ അച്ഛനും അമ്മയും കണ്ട് ആണ് ഞാൻ വളർന്നത്. അപ്പോൾ പാട്ടാണ് നമ്മുടേത്. നമുക്ക് ഇത് പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ള ഒന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചിട്ടുള്ളത് സ്കൂൾ കോളേജിലാണെങ്കിലും കയറുമ്പം മ്യൂസിക് മെയിൻ എടുത്ത് തന്നെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും എൻ്റെ കൂടെ പഠിച്ച പലരും പല കോളേജിലും മ്യൂസിക് ലെക്ചറേഴ്സ് ആയിട്ടുണ്ട്, സ്കൂളിൽ ടീച്ചേഴ്സ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് കിട്ടും. ഇപ്പൊ അതുകൊണ്ടായിരിക്കും ടീച്ചറിനെ പോലാണല്ലോ റിയാലിറ്റി ഷോയില് വളരെ സ്നേഹസമ്പന്നയായ ഒരു ടീച്ചറെ പോലാണ് കുട്ടികളോട് പെരുമാറുന്നത് അല്ലേ? റിയാലിറ്റി ഷോയിലെ കുട്ടികളോട് ഒരു വളരെ ചേച്ചിക്ക് ഒരിക്കലും ദേഷ്യപ്പെടാൻ പറ്റില്ലെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ദേഷ്യമൊക്കെ വരും കേട്ടോ എനിക്ക്. ഞാൻ പൊതുവെ കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു അടുക്കും ചിട്ടയും അതെന്റെ കൂടെ ഉള്ളതാണ്. അതിന് അതിങ്ങനെ മുമ്പൊരിക്കും ഒരു ചാനലിൽ ഞാൻ ഇത് പറഞ്ഞാൽ എന്നെ തമിഴത്തെ പത്രത്തിൽ എന്നെ ഓരോ സിനി സൂക്കേടുകാരിയാക്കി. എനിക്ക് മാനസികമായിട്ട് എന്തോ അസുഖമാണെന്ന് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നൊക്കെ എഴുതി വിട്ടു എന്ന് പറഞ്ഞ പോലെ ഒരു ബേസിക് ഒരു ക്ലീൻലിനെസ് ഒരു ഇതുണ്ട്. ഞാൻ എവിടെ പോയാലും ബാത്റൂമൊക്കെ ആദ്യം ഒന്ന് കഴുകും. ഹോട്ടലൊക്കെ ആണെങ്കിലും വൃത്തിയില്ലാത്ത സ്ഥലമാണെങ്കിൽ ഞാൻ വൃത്തിയാക്കിയിട്ടേ ഞാൻ ഇരിക്കുള്ളൂ. അമ്മയുടെ നിന്ന് കിട്ടിയ ശീലമാണോ? അമ്മയുടെ നിന്ന്.